പാലിന് മിൽമ വില കൂട്ടിയോ ആശാൻ? അയ്യോ, പാലിന് മാത്രമല്ല പ്രസിഡന്റെ, തൈരിനും ലിറ്ററിന് 4 രൂപ വെച്ച് അവർ കൂട്ടി. എണ്ണയുടെയും നെയ്യിൻ്റെയും വിലയാണെങ്കിൽ നേരത്തെ 2 പ്രാവശ്യം കൂട്ടിയില്ലയോ? തൊള്ള, ഈ വിലകളിങ്ങനെ കൂട്ടിയാ നമ്മളെങ്ങനെ പാൽച്ചായ കുടിക്കണ്ട? പിണറായി എന്നെ അറിഞ്ഞിട്ട് എന്നെയാണ് ഇവത്തെങ്ങൾ ഇങ്ങനെ കാണിക്കണേ? മിൽമ വിലയിടുന്നതിൽ സർക്കാരിന് എന്താണ് ആ കാര്യം? പെട്രോളിയം കമ്പനികളെ പോലെ വിലയിൽ എന്തു തോന്നിയ സഹവും അവർക്ക് കാണിക്കാമല്ലോ. വെറുതെ മിൽമേനെ പ്രതിയാക്കാതപ്പ. ഈ കൂട്ടിയ 4 ഉറുപ്പ്യയിൽ 3 ഉറുപ്പ്യ 35 പൈസയും ചീര കർഷകർക്കാണ് അവർ കൊടുക്കലേ. ബാക്കി 16 പൈസ പാൽ സംഘത്തിനും 16 പൈസ ഏജന്റിനും. പിന്നെയുള്ള ചില്ലറയെ മിൽമക്ക് കിട്ടൂലോന്ന്? ചില്ലറ എന്നൊക്കെ പറയുന്നതല്ലേ ആശാനേ, കൂട്ടിയെടുക്കുമ്പോൾ മിൽമയ്ക്ക് 1 ദിവസം 185,000 രൂപ കിട്ടും. അതറിയോ നിങ്ങൾക്ക്? അണ്ണാ, ഈ മിൽമയണ്ണന്മാർ ഒരിക്കലും വിശ്വസിക്കില്ല അണ്ണാ, അവത്തങ്ങൾ കള്ളമേ പറയും. എടാ, അതിലെനിക്കും സംശയമില്ല. ചീര കർഷകർക്ക് മെച്ചം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കർഷകൻ പാലും കൊണ്ട് ചെല്ലുമ്പോൾ പാലിന് ഗുണമില്ല എന്ന് പറഞ്ഞ് അവർ വില കുറയ്ക്കും. എന്നിട്ട് അന്യനാട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് പാൽ വാങ്ങി നമുക്ക് വിറ്റ് പൈസ അടിക്കും. അതാവും ഇവിടെ നടക്കുക. അതെന്നതായാലും ഇതിന് മുമ്പ് 2014 മിൽമ വില കൂട്ടുമ്പോൾ 50 കിലോ കാലിത്തീറ്റയ്ക്ക് 750 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 1000 ഉം 1200ഉം കൊടുക്കണം, പിന്നെങ്ങനെ മുതലാവും? അങ്ങനെ പറഞ്ഞു കൊടുക്കുപ്പ. വെയ്ക്കോല് വാങ്ങിച്ച് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്ക് കിട്ടാനില്ല. പിന്നെ പുല്ല മറിച്ച് കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ വരൾച്ചയിൽ എല്ലാം കരിയുകയും ചെയ്തു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച പോസു തിന്നുകയും ചെയ്യൂലാലാ. ഒരു തരത്തിൽ അതും ശരിയാ ആശാനേ. തോട്ടിലെ വെള്ളം കോരി കുപ്പിയിലാക്കി തരുമ്പോൾ ചോദിക്കുന്ന വില കൊടുക്കുന്ന നമ്മളങ്ങനെ പാലിന് വില കൂട്ടുമ്പോൾ രോഷം കൊള്ളും. പറഞ്ഞ പോലെ കൂട്ടിയതിൽ 1 പങ്ക് കർഷകർക്ക് കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പാക്കുകയേ വേണ്ടു. അത്രയേ ഉള്ളൂ. ഗോമാതാവെന്നൊക്കെ പറയുമെങ്കിലും തീറ്റ വാങ്ങാൻ BJP പൈസ തരത്തില്ലല്ലോ, അത് കർഷകൻ തന്നെ കൊടുക്കണ്ടായോ? കാശുള്ളവ് വാങ്ങി കുടിച്ചാൽ മതി, ഇല്ലാത്തവർ കട്ടനടിക്കട്ടെന്നേ. ചോറില്ലെങ്കിൽ എന്തിനാ കൂട്ടാൻ?